മാർ ഔഗിൻ കുര്യാക്കോസ് തിരുമേനി മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെട്ടു. രാവിലെ തൃശൂർ മർത്തുമറിയം വലിയപ്പള്ളി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ മാറാൻമാർ ആവാതൃതീയൻ പാത്രിയാർക്കീസിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിലാണ് മാർ ഔഗിൻ കുര്യാക്കോസ് തിരുമേനിയായി ഇന്ത്യയുടെയും ദക്ഷിണ ഗൾഫ് രാജ്യങ്ങളുടെയും മെത്രാപ്പോലിത്തയായി വാഴിച്ചത്. മാർ ബെന്യാമിൻ എല്യ, മാർ പൗലോസ് ബെഞ്ചമിൻ, മാർ ഇമ്മാനുവൽ യോസഫ്, മാർ അപ്രേം അതിനിയേൽ, മാർ അപ്രേം മെത്രാപ്പോലിത്ത, ആർച്ച് ഡീക്കൻ വില്യം തോമ എന്നിവരും മെത്രാപ്പോലിത്ത പട്ടാഭിഷേകത്തിൽ സഹകാർമ്മികരായി. സൂറിയാനി ഭാഷയിലായിരുന്നു ചടങ്ങുകൾ പൂർണ്ണമായും നടന്നത്. ഭാരതസഭയെ സംബന്ധിച്ച് ഇത് ചരിത്ര നിമിഷമാണെന്നും ആദ്യമായാണ് ഇന്ത്യൻ മണ്ണിൽ മെത്രാപ്പോലിത്തയെ വാഴിക്കുന്നതെന്നും മാർ ഔഗിൻ കുര്യാക്കോസ് തിരുമേനി മെത്രാപ്പോലിത്തയെ വാഴിക്കപ്പെട്ടതിന് ശേഷം നൽകിയ സന്ദേശത്തിൽ പങ്കുവച്ചു. തന്റെ നിയോഗം ദൈവനിശ്ചയമായി കരുതുന്നുവെന്നും സഭയിൽ ഐക്യവും സമാധാനവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നുവെന്നും തിരുമേനി കൂട്ടിച്ചേർത്തു. ഇന്ന് ഭാരത തിരുസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചരിത്ര ദിനമാണ്. ഭാരതസഭാ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ മണ്ണിൽ വെച്ച് തന്നെ ഒരു മെത്രാപ്പോലിത്തൻ സ്ഥാനാരോഹണത്തിന് ഒരു കൈവപ്പ് ശുശ്രൂഷയ്ക്ക് ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുകയാണ് നമ്മെല്ലാവരും. ഇതെൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മെത്രാപ്പോലിത്തയായി വാഴിച്ചതിനു ശേഷം നടന്ന ദിവ്യബലിക്ക് മാർ ഔഗിൻ കുര്യാക്കോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അമ്പത്തിയഞ്ചു വർഷം സഭയെ നയിച്ച മാർ അപ്രയം വിരമിച്ചൊഴിവിലേക്കാണ് മാർ ഔഗിൻ കുര്യാക്കോസിനെ ഇന്ത്യയുടെയും യുഎയുടെയും ചുമതലയുള്ള മെത്രാപ്പോലിത്തയായി സിനഡ് തെരഞ്ഞെടുത്തത്. 1974 മെയ് 21 ജനിച്ച മാർ ഔഗിൻ കുര്യാക്കോസ് 1989 സെമിനാരിയിൽ ചേർന്നു. 1996 ഏപ്രിൽ 21 ഡീക്കൺ പടം സ്വീകരിച്ചു. 2000 ജൂൺ 13 പൗരോഹിത്യം സ്വീകരിച്ചു. 2004 ന്യൂസിലൻഡിൽ നിന്ന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ അദ്ദേഹം 2010 ജനുവരി 17 എപ്പിസ്കോപ്പ പദവിയിലെത്തി. തുടർന്ന് അദ്ദേഹത്തിന് 2021 പാത്രിയാർക്കൽ അഡ്മിനിസ്ട്രേറ്റർ പദവി നൽകി. 2022 സെപ്റ്റംബറിൽ ചേർന്ന സൂനഹദോസ് മാർ ഔഗിൻ കുര്യാക്കോസിനെ മെത്രാപ്പോലിത്തയായി ഉയർത്തി. തന്റെ മകനെ കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പോലിത്തയെ വാഴിച്ച ചരിത്ര നിമിഷത്തിൽ സാക്ഷിയായ മാർ ഔഗിൻ കുര്യാക്കോസിന്റെ അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ചടങ്ങിൽ കൽദായ സുറിയാനി സഭയിലെ ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും നിരവധി വിശ്വാസികളും മാർ ഔഗിൻ കുര്യാക്കോസിന്റെ മാതാവ് അച്ചാമ്മയും സഹോദരിയും സഹോദരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. തൃശൂരിൽ നിന്ന് ബേസിൽ ജോർജിനൊപ്പം അജീഷ് സാലു, ഷക്കേന ന്യൂസ്.